ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ എടുത്തിരിക്കുന്ന ഒരു ഫുൾ പേപ്പറാണ്. ഈ പേപ്പർ നമ്മൾ ഒരു പേജ് നമ്മൾ ഇതിൽ നിന്ന് കീറി എടുക്കണം. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് ഒരു പേജിനെ കീറി എടുക്കുക. അപ്പോൾ നമ്മളൊരു പേജ് കീറി എടുത്തിരിക്കുകയാണ്. ഇനി അത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുക്കുന്ന് നമ്മൾ ഒന്നുകൂടി കീറണം. നമ്മൾ സ്കെയിൽ തന്നെ ഉപയോഗിച്ച് ഒന്നുകൂടി നമ്മളത് കീറുകയാണ്. കോണോട് കോണാണ് മടക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളൊരു കോൺ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടുന്ന് ഈ മൂല വരെയാണ് നമ്മൾ മടക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു കോൺ ഇങ്ങനെ മടക്കുക. അപ്പോൾ തീരാറായി. ഇനി നമ്മൾ ഈ മൂലയിൽ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. ആ ഫെവിക്കോൾ നമ്മൾ തേച്ച് കൊടുത്തത് ഇങ്ങനെ ഇവിടെ പിടിപ്പിച്ച് വെക്കണം. നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന റോളിൽ നമ്മൾ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അടിക്കുക. നമ്മൾ വളരെ ശ്രദ്ധയോടെ അടിക്കുക. എല്ലായിടത്തും പെയിൻ്റ് എത്തണം. ഇതേപോലത്തെ 10 എണ്ണം നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലത്തെ 10 എണ്ണം നമുക്ക് വരണം. അപ്പം നമ്മൾ ഇതുപോലെ 5 എണ്ണം ഇതേപോലെ വെക്കുക. നല്ല കറക്റ്റ് എല്ലാത്തിനും സെയിം ഗ്യാപ്പ് തന്നെ ആയിരിക്കണം. ബാക്കിയുള്ള 5 എണ്ണം തിരിച്ച് ഇതിൻ്റെ പുറത്തേക്കാണ് വെക്കേണ്ടത്. ഇങ്ങനെ പുറത്തേക്ക് കറക്റ്റ് അളവിൽ തന്നെ വെക്കണം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഒട്ടിച്ച് പശ വെച്ച് ഒട്ടിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫെവിക്കോൾ എടുത്ത് നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നേരെ നമ്മൾ നേരത്തെ വെച്ച അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നമ്മുടെ റോള് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ക്രാഫ്റ്റിൻ്റെ പൊക്കത്ത് ഒട്ടിക്കാനായിട്ടുള്ള പൂ ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ ഇതേപോലത്തെ ഒരു വെള്ളപ്പേപ്പറോ അല്ലെങ്കിൽ ബോണ്ട് പേപ്പർ ആയാലും മതി. എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചതുരം ആണ് നമുക്ക് വേണ്ടത്. സമചതുരമാണ്, 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സമചതുരമാണ് നമുക്ക് വേണ്ടത്. നേരത്തെ വരച്ചതിൻ്റെ പൊക്കത്തിൽ കൂടി ഇതേപോലെ വെട്ടിയെടുക്കുക. ഇനി വെട്ടിയെടുത്തത് നമ്മൾ മൂന്നായിട്ട് മടക്കണം. അപ്പോൾ ഇത് 1, 2 കറക്റ്റ്, ഇനി 3 ഇതേപോലെ 3 ആയിട്ട് മടക്കുക. എന്നിട്ട് ഒരു പേന ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു റാ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം കത്രിക എടുത്തിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി റൗണ്ടിൽ ഇതേപോലെ വെട്ടുക. അല്ല, വെട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പൂ കിട്ടി. ഇനി നമ്മളിത് ജസ്റ്റ് കളർ ചെയ്തെടുക്കുക. കളർ പേപ്പർ പലതരത്തിലുള്ള കളർ പേപ്പർ മേടിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അത് വെട്ടിയെടുത്താൽ മാത്രം മതി. ഇപ്പം കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വൈറ്റ് പേപ്പറിൽ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുന്നത്. പലതരത്തിലുള്ള സ്കെച്ച് പേന ഉപയോഗിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇതേപോലത്തെ 13 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുക. അപ്പം ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇതേപോലെ തന്നെ 13 എണ്ണം നമ്മൾ സ്കെച്ച് പേന വെച്ച് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രാഫ്റ്റിൽ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ സ്റ്റിക്കെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും ഉണങ്ങാനായിട്ട് വെക്കണം. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച പൂ നമുക്കിതിൽ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പൊക്കത്ത് ഇതേപോലെ ജസ്റ്റ് പശ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഓരോ പൂ എടുത്ത് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അല്ല, വേറെ ഭയങ്കര സിമ്പിളാണ് ഈ പരിപാടി, ഭയങ്കര സിമ്പിളായിട്ട്.
ഇതൊരു പാറ്റേണ്ടാണ് നമ്മൾ ഒട്ടി ചെയ്യേണ്ടത്. കണ്ടോ ഇപ്പം സംഭവം ഏതാണ്ട് അടിപൊളിയായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഭിത്തി വെച്ചുമ്പോൾ തൂക്കിയാൽ മതി, നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു അവസാന ഐഡിയയാണ്. ഇപ്പോൾ ഇത് കണ്ടാ എന്തെങ്കിലും എവിടെയെങ്കിലും നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒരേ അളവിലാകാനാണ്, ജസ്റ്റ് ഒന്ന് അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒരു വിധം ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും അറിയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൂടി നിൽപ്പുണ്ടെങ്കിൽ കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ ബൈ.